ഏനാത്തിമംഗലം ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട ഒന്നാം വാർഡിലെ പാറയ്ക്കൽ കല്ലിനാൽ കൊല്ലംപറമ്പിൽ റോഡാണ് കഴിഞ്ഞ 20 വർഷമായി തകർന്നു കിടക്കുന്നത്. 100 കുടുംബങ്ങളാണ് ഈ പാറ ഉപയോഗിക്കുന്നത്. ഇവിടെ കിടപ്പ് രോഗികൾ, ഹൃദ്രോഗികൾ, ഗർഭിണികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, ചെറിയ കുട്ടികളടക്കം ഉപയോഗിക്കുന്ന റോഡാണ്. അധികാരികൾ ഇലക്ഷൻ സമയം നടത്തുന്ന വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും ഈ റോഡ് നന്നാക്കുവാൻ ആരും ശ്രദ്ധിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് ഏനാതിമംഗലം പഞ്ചായത്ത് 1 വാർഡ്, അതായത് ഏഴംകുളവുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശം, അതേപോലെ അടൂർ നിയോജക മണ്ഡലത്തിൻ്റെയും കോന്നി നിയോജക മണ്ഡലത്തിൻ്റെയും അതിർത്തി പ്രദേശമാണ് നമ്മുടെ ഈ പ്രദേശം. രണ്ട് നിയോജക മണ്ഡലങ്ങളുടെയും രണ്ട് പഞ്ചായത്തിൻ്റെയും അതിർത്തി പ്രദേശമായിട്ടാണ് ഏനാതിമംഗലം പഞ്ചായത്ത് 1 വാർഡ്. പാറയ്ക്കൽ നിന്നും കല്ലിനാൽ കൊല്ലംപറമ്പ് ഭാഗത്തേക്ക് പോകുന്ന റോഡ്, ഒപ്പം തന്നെ പ്ലാന്റേഷൻ ജംഗ്ഷനും ഏഴംകുളം പഞ്ചായത്തിലെ പ്ലാന്റേഷൻ മുക്കുമായിട്ട് കണക്ഷനാവുന്ന റോഡുമാണ്. നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ, അതായത് ആദ്യം ഒരു ഞങ്ങളുടെയൊക്കെ കാരണവന്മാർ പറഞ്ഞുള്ള അറിവ് വെച്ചിട്ടാണെങ്കിലും ഏകദേശം ഒരു 400 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ജനവാസമുള്ള ഒരു മേഖലയാണ് നമ്മുടെ ഈ പ്രദേശം. 400 വർഷങ്ങൾക്ക് മുമ്പ്, 6-7 തലമുറ മുന്നേ ജനങ്ങൾ കുടുംബമായിട്ട് താമസിച്ചു, ഇപ്പോൾ അവരുടെ മക്കളായി. അപ്പോൾ അത്രത്തോളം ജനസംഖ്യ പിരിക്കുകയും അതായത് ജനവാസമുള്ളൊരു മേഖലയായിരുന്നു. ഈ റോഡിൻ്റെ ഗുണഭോക്താക്കൾ ഈ പ്രദേശത്തുള്ള 90 വീടുകൾ കൂടാതെ മുരുവൻകുന്ന് പ്രദേശത്തു നിന്ന് വരുന്നവർ, അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള പൊന്നിൻ ചിങ്ങം പൂത്തുലഞ്ഞു, പൂവിളിയും പൂക്കളങ്ങളും മനസ്സിൽ 1000 ഓർമ്മകളും നിറച്ച് വീണ്ടും ഒരു പൊന്നോണക്കാലം കൂടി വരവായി. ഏവർക്കും ലെനിറ്റി ന്യൂസ് ലൈവ് ടിവിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങൾക്കറിയേണ്ട വാർത്തകൾ ഏത് സമയത്തും അറിയാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലെനിറ്റി ന്യൂസ് ലൈവ് നിങ്ങളോടൊപ്പം. വാർത്തകൾ തത്സമയം അറിയുവാൻ യൂട്യൂബിൽ ലെനിറ്റി ന്യൂസ് ലൈവ് ടിവിയും ഫേസ്ബുക്കിൽ ലെനിറ്റി മീഡിയ ലൈവ് എന്ന പേജും സന്ദർശിക്കുക. പ്രദേശത്തു നിന്ന് വരുന്നവർക്കെല്ലാം പ്ലാന്റേഷൻ മുക്കിൽ ഉറവക്കാട് മേഖലയിൽ നിന്നൊക്കെ വരുന്നവർക്ക് പ്ലാന്റേഷൻ ജംഗ്ഷനിലോട്ടും മുസ്ലിം പള്ളി, അതുപോലെ മങ്ങാട് ഗണപതി ക്ഷേത്രം, അതുപോലെ തന്നെ പുതുതായി പണി കഴിപ്പിച്ച നമ്മുടെ പ്ലാന്റേഷൻ മുക്ക് തേപ്പുവാറ റോഡ്, ഈ ഭാഗങ്ങളിലേക്കൊക്കെ കടക്കാനുള്ള എളുപ്പ വഴിയായിട്ടാണ് പഴയ കാലം മുതലേ നമ്മൾ ഈ റോഡ് ഉപയോഗിക്കുന്നത്. ഏകദേശം അതായത് ത്രിതല പഞ്ചായത്തിന് ജനകീയാസൂത്രണം വന്നതിന് ശേഷം ആ കാലഘട്ടം മുതലേ, 25 വർഷ കാലഘട്ടം മുതലേ പ്രദേശവാസികൾ നിരന്തരം കക്ഷി രാഷ്ട്രീയ ഭേദം എല്ലാ രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്ന നാനാജാതി മതസ്ഥർ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് അധികാരികളോടും MLA യോടും MP യോടും ആവശ്യപ്പെട്ടിട്ടും അവഗണന, ഇലക്ഷൻ വരുമ്പോൾ വരും പൊയ് വാക്കുകൾ, അതായത് പാഴ് വാഗ്ദാനങ്ങൾ മാത്രം നൽകിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ സംഘടിപ്പിച്ച് അവർ പോവുക എന്നുള്ളതല്ലാതെ ഇതിനൊരു ആത്യന്തികമായി ഇതിനൊരു പരിഹാരം കാണാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഏകദേശം 4-5 കിടപ്പ് രോഗികൾ നിലവിൽ പാലിയേറ്റീവ് കെയർ കയറി വന്ന് പരിചരിക്കുന്ന 4-5 കിടപ്പ് രോഗികളുള്ളൊരു പ്രദേശമാണിത്. അതേപോലെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖത്തെ നേരിടുന്ന 2-3 പ്രായമായ പിതാക്കന്മാർ താമസിക്കുന്നു, സ്ട്രോക്ക് വന്ന ആൾക്കാർ താമസിക്കുന്നു, പോരാത്തതിന് ചെറുപ്പക്കാർ, ഗർഭിണി, ഇങ്ങനെയൊക്കെ ഉള്ള ഇത്ര ഏരിയ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാരുള്ളൊരു മേഖലയാണ്. ഇവരെ കൊണ്ട് ഒരു അത്യാവശ്യത്തിന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് വിചാരിച്ച് ഒരു ഓട്ടോ വിളിച്ചാൽ പോലും ഓട്ടോറിക്ഷക്കാരൻ ആദ്യം വരാൻ മടിക്കും. പിന്നെ ഇതിനകത്ത് എല്ലാം ഉള്ളൊരു അതിനപ്പുറത്തേക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് സാധാരണക്കാരും ആ മിഡിൽ ക്ലാസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർ താമസിക്കുന്നു. ഞങ്ങൾ അതായത് ഈ പ്രദേശത്ത് ഒരു വീട്ടിൽ വണ്ടിയില്ലാത്ത വീട് വളരെ ചുരുക്കമാണ്. അതുപോലെ തന്നെ ഒരുപാട് വീടുകളിൽ കാറുകളുണ്ട്. ഈ കാറുകൾക്കും വണ്ടികൾക്കും എല്ലാം ഈ റോഡിൽ കൂടെ യാത്ര ചെയ്ത് അത്രത്തോളം മെയിൻ്റനൻസ് സംഭവിക്കുന്നുണ്ട്. പിന്നെ ഈ പ്രദേശത്തു നിന്ന് ഈ പഞ്ചായത്തിലേക്ക് കെട്ടിട നികുതി ഇനത്തിൽ എത്ര തുക അടയ്ക്കുന്നു എന്ന് പറഞ്ഞ് പഞ്ചായത്ത് അധികാരികൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അതായത് സ്വന്തം പുരയിടത്തിൽ 1500 2000 2200 2200 സ്ക്വയർ ഫീറ്റിനും വീടുകൾ വെച്ചുകൊണ്ട് ഈ പ്രദേശത്ത് നോക്കിയാൽ അറിയാം, പഞ്ചായത്ത് അധികാരികൾക്ക് അറിയാം കൃത്യമായി പഞ്ചായത്തിലേക്ക് വേണ്ട എല്ലാ നികുതി സംവിധാനങ്ങളും അടച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രദേശത്ത് കഴിയുന്ന ആൾക്കാർക്കാണ് പഞ്ചായത്തിൻ്റെയും മറ്റുള്ള ഏജൻസിയിൽ നിന്നും സർക്കാരിൽ നിന്നും ഞങ്ങൾ ഈ നീതി നിഷേധം നേരിടുന്നത്. ഇത്രയും സഞ്ചാരയോഗ്യമല്ലാതെ ഈ റോഡ് 20 വർഷമായി കിടക്കാൻ തുടങ്ങിയിട്ടും ത്രിതല പഞ്ചായത്ത് അധികാരികൾ പോലും ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞുപോലും നോക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ഞാൻ ഈ പ്രദേശത്ത് കല്ലിനാൽ ഭാഗം പ്രദേശത്ത് താമസിക്കുന്ന ഒരു നിവാസിയാണ്. ഇവിടെ 150 കുടുംബങ്ങളോടും ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെ ഹൃദ്രോഗം മുതൽ ക്യാൻസർ വരെ രോഗമുള്ള ആളുകൾ വരെ വസിക്കുന്ന പ്രദേശമാണ്. അപകടം പറ്റി എണീക്കാൻ പോലും വയ്യാത്തവരും ഈ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി തരാൻ ജനപ്രതിനിധികളോടും സർക്കാരിനോടും അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ ഈ പ്രദേശത്തോട്ട് വരത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വരാൻ പറ്റത്തില്ല. അതുപോലത്തെ റോഡായത് ഇത് 2 വർഷം കൊണ്ട് ഞങ്ങൾ പഞ്ചായത്തിലും സർക്കാരിനോടും എല്ലാം പറയുന്നുണ്ട്. MLA വരെ നേരിട്ട് ഞാൻ കണ്ട് സംസാരിച്ചതാണ്. ഇതുവഴി സ്കൂട്ടർ യാത്രക്കാർ ഇവിടെയുള്ള കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് അറിയാതെ അപകടങ്ങളിൽ പെടുന്നതും പതിവാണ്. പാത ഇത്രയും തകർന്നു കിടക്കുന്നതിനാൽ രാത്രികാലങ്ങളിൽ രോഗികളെയും കൊണ്ടുപോകുവാൻ ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും എത്താറില്ലെന്നും ജനം പരാതിപ്പെടുന്നു.
പ്രകടമായ ഈ റോഡ് കാരണം ഞങ്ങൾക്ക് സ്കൂളിലൊക്കെ പോകാൻ നല്ല ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ യൂണിഫോം ഒക്കെ ഇട്ട് രാവിലെ പോകുന്ന സമയങ്ങളിലൊക്കെ വണ്ടികളൊക്കെ പോകുമ്പം ഈ റോഡിൽ നിന്ന് ചെള്ളമൊക്കെ തെറിച്ച് യൂണിഫോം ഒക്കെ വൃത്തികേടാകുന്നുണ്ട്. അപ്പം അധികൃതരെ എത്രയും പെട്ടെന്ന് തന്നെ റോഡ് വൃത്തിയാക്കി തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ നാട്ടുകാർ കാലങ്ങളായി ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ റോഡിന് വേണ്ടി. ഏറെ വർഷങ്ങളായി വളരെ അപകടകരമായ, എല്ലാവർക്കും അറിയാവുന്നതുപോലെ തൊട്ട് താഴെ കനാലാണ് റോഡ്. മൊത്തം കുണ്ടും കുഴിയുമായി വെള്ളക്കെട്ടുമായി ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് ആയിരിക്കുകയാണ് റോഡ്. അധികൃതരോട് പല പ്രാവശ്യം ഞങ്ങൾ ഇതിനുവേണ്ടി പിന്നെ മുട്ടിയിട്ടുണ്ട് പല രീതിയിൽ. പക്ഷേ അവർ ഓരോ ചെറിയ ചെറിയ മുട്ടു ന്യായങ്ങൾ പറഞ്ഞ് പിന്നെ കനാലിൽ കൂടി ഉള്ള റോഡ് ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് ആയി കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞുള്ള തടസ്സങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾക്ക് യാത്ര വളരെ ദുസ്സഹമായിരിക്കുകയാണ്. നൂറുകണക്കിന് ഈ റോഡ് ഈ വഴിയുടെ സൈഡിൽ തന്നെ നൂറുകണക്കിന് ആൾക്കാർ താമസമുണ്ട്. പുറത്തു നിന്നൊക്കെ ആൾക്കാരൊക്കെ വരുന്ന കെപി റോഡുമായി ബന്ധപ്പെടാൻ ഞങ്ങളുടെ ഏക ആശ്രയം എന്ന് പറയുന്ന ഈ റോഡാണ്. അടൂർ കോന്നി പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണിത്. ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പ്രദേശവാസികൾ തടിച്ചുകൂടി. എത്രയും വേഗം തങ്ങളുടെ റോഡ് സഞ്ചാരയോഗ്യമാക്കി തരണമെന്ന് ഇവർ ഒന്നായി ആവശ്യമുന്നയിക്കുന്നു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം.